സമയബന്ധമായിട്ടുള്ള ഇത് വീണ്ടും ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ഞങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസമില്ല. അതല്ല, കാരണം ഇത് ഇന്ന് മാത്രമല്ല, ഇന്ന് നിങ്ങൾക്ക് അറിയില്ല മേടയിൽ ഞാൻ അനുഭവിക്കുന്ന, അതുകൊണ്ട് നമ്മൾ നിങ്ങൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. മേഡം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരും അതും ഞാനാ ഫേസ് ചെയ്യുന്നത്, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊക്കെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവരെ ഫേസ് ചെയ്യുന്നത്. അല്ല സാറേ, ഇതൊക്കെ സത്യം പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെന്റും മന്ത്രിമാരും വന്ന് കണ്ടിട്ട് പോകുന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ ഞാൻ എന്റെ കൈപ്പട കൊണ്ട് എഴുതി കൊടുത്തിട്ട് പോലും ഒന്നും ഗൗനിക്കാതിരിക്കുന്ന എത്രയോ എത്രയോ കേസുകളുണ്ട്. എന്റെ കൈപ്പട കൊണ്ട് ഞാൻ എഴുതി കൊടുത്തിട്ട് പോലും വേദനയുണ്ട് നമുക്ക് ഈ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത്, മനസ്സിലാവുന്നു. ഇതൊക്കെ സത്യം പറയുന്നത് ഒരു കൂട്ടം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് മടുത്തി. സിന്ധു, സിന്ധുവിന് കാര്യങ്ങൾ അറിയാമല്ലോ. ഒരു കൂട്ടം മടുത്തിട്ടാണ് ഈ വരുന്ന മനുഷ്യരെയൊക്കെ ഫേസ് ചെയ്ത് നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന പാട് ഇവരുടെ എല്ലാം നമ്മളയച്ചു വാങ്ങുന്നത്. അതാണ് നമുക്ക് മാറി നിന്ന് തരാം, പലരും ചെയ്ത പോലെ പലരും ചെയ്തവരെ ഞങ്ങൾക്ക് മാറി നിന്ന് തരാം. അത് നേരിട്ട് നിങ്ങളോട് വരും. ഇവിടുത്തെ കൗൺസിലർ പോലെ വന്നില്ലല്ലോ, ഞാൻ വേദനയാണ് പറയുന്നത്. പനി ഇതൊക്കെ ഇത് സ്ഥിരം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹസ്ബൻഡൊക്കെ ഞങ്ങളോട് വന്ന് ഒരു കാര്യം പോലും ചർച്ച ചെയ്യാറില്ലല്ലോ അദ്ദേഹം. ഒരു കാര്യം പോലും ചർച്ച ചെയ്യാറില്ല. ഞാൻ ഹസ്ബൻഡും ഞങ്ങളെ ശ്രമിക്കുക, നിങ്ങൾ മാത്രം സംസാരിക്കല്ലേ, ഞങ്ങളെ ശ്രമിക്കുക. സെക്രട്ടറി ഉണ്ട്, അച്ഛനുണ്ട്, സംസാരിക്കല്ലേ. വലിയ പ്ലീസ് പ്ലീസ് അയാൾ സംസാരിക്കുന്നത്, അച്ഛൻ സംസാരിക്കട്ടെ. ഞാൻ ചൂടാൻ വന്നിരിക്കാം, ഞാൻ നാട്ടുകാരനല്ലേ, ഞാൻ കാര്യം പറയല്ലേ. അയാൾ മാത്രം സംസാരിക്കുന്നുണ്ടല്ലേ പറയുന്നത്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ജോണി, ജോണി ഇപ്പോഴല്ലേ വന്നത്, ഇവിടെ പറയുന്നത് ജോണി ശ്രദ്ധിക്കുന്നു. മലയാളം അയാളെ കാണിക്കണം. കാര്യങ്ങളും അനുഭവം മാത്രമല്ല എനിക്കുള്ളത്, ഇന്നത്തെ അനുഭവം മാത്രമല്ല, കുറച്ചൊക്കെ ബഹുമാനിക്കാൻ പഠിക്കണം ഞങ്ങളെ. പണിയായതുകൊണ്ടാണ് വരാത്തത്. സാറേ ഇന്ന് മാത്രമല്ലല്ലോ കൗൺസിലിന്റെ പണികൾ, സ്ഥിരം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ സമൂഹത്തെ അവഗണിക്കുന്ന ഒരു പരിമിതിയുണ്ട്, മനസ്സിലായോ? ആരായിരുന്നാലും ശരിയല്ലേ. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് എനിക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട്. സമീപ കൗൺസിലോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞതാണ്, മാങ്ങ പോലെ കാണിക്കുന്നില്ല, അല്പം പോലും മാങ്ങ കാണിക്കുന്നില്ല. എനിക്ക് വേദനയുണ്ട് മാഡം, വേദനയുണ്ട്. കാരണം ഈ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളാണ് ഫേസ് ചെയ്യുന്നത്, മനസ്സിലാവുന്നില്ല.
जन प्रश्न अच्छे अलग